ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. AGR ബ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മളെ പ്രോഗ്രാംസ് രക്തദാന ക്യാമ്പും അതിനോടൊപ്പം ചേലക്കോടിൽ മുഴുവൻ A+ മേടിച്ച SLC വിദ്യാർത്ഥികൾക്കും +2 വിദ്യാർത്ഥികൾക്കും അനുമോദ ചടങ്ങ് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് August 15, 75-ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇങ്ങനൊരു രക്തദാന ചടങ്ങ് ചെയ്യാൻ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ അബ്ദുൽ ഗഫൂർ, എനിക്ക് ഇവിടെ എത്തിപ്പെടാൻ അന്ന് പറ്റിയിട്ടില്ല. ഞാൻ വേറെ ചെറിയ ചുറ്റുപാടിലായിരുന്നു. സോ അവിടെ നമ്മുടെ ഗ്രീൻ വോയിസിൻ്റെ സംഘാടകർ നമുക്ക് വീഡിയോ എടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ക്യാമ്പുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലഡ് ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതെല്ലാം നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. രക്തത്തിന് വളരെ ക്ഷാമമാണ്. രക്തത്തിൻ്റെ കാര്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്ക് രക്തം കൊടുക്കാൻ പറ്റാത്തതും കൂടാതെ കൊറോണ സമയത്ത് രക്തദാനത്തിന് ആൾക്കാർ മുന്നിട്ട് ഇറങ്ങാത്തതുമായ ചില സാങ്കേതിക തടസ്സം മൂലം രക്തത്തിന് വളരെ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഈ സമയത്ത് ഇതുപോലെ ക്യാമ്പുകൾ വെക്കുക, അല്ലെങ്കിൽ കഴിയുന്നവർ രക്തദാനത്തിന് ബാങ്കുകളിൽ പോയിട്ട് രക്തദാനം ചെയ്യുക ചെയ്യൽ നിർബന്ധ ഒരു ഘടകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്യാവശ്യത്തിന് പോലും രക്തം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. അതിനാദ്യം തന്നെ BDK-യിലെ എല്ലാ മെമ്പർമാരോടും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പരിസര നാടുകളിൽ വെങ്ങാട് ചേറ്റുപാറ പൂക്കാട്ടിലുള്ള എല്ലാ കൂട്ടുകാരും ഇതിനോട് സഹകരിച്ച എല്ലാ കൂട്ടുകാരോടും നന്ദി പറയുകയാണ്. എൻ്റെ അബ്ദുൽ ഗഫൂറിൻ്റെ പേരിലും കൂടാതെ ഗ്രീൻ വോയിസിൻ്റെ ഞങ്ങളുടെ ഭാരവാഹികളുടെ പേരിലും ഞാൻ തന്നെ നന്ദി പറയുകയാണ്. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം. അധികം നീട്ടി പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ക്യാമ്പ് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു 10-20 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത വിവരം നമ്മളെ നാട്ടുകാരും നമ്മളെ ക്ലബ് മുഖേന നമ്മളെ കൂട്ടുകാരും മറ്റൊക്കെ അറിയിക്കുക. മിനിമം 50 പേരെങ്കിലും ചുരുങ്ങിയത് രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുക, അവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ചിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് 50-52 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില സാങ്കേതിക തടസ്സം മൂലം ചില ആൾക്കാർക്ക് മരുന്ന് മെഡിസിൻ കഴിക്കുന്നവരും അതല്ലെങ്കിൽ ഇന്നലെ ഉറങ്ങാത്തവരും അങ്ങനെയൊക്കെ വരും. അതൊക്കെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ടാണ് രക്തത്തിന് അവർ ദാനത്തിന് വിധേയമാക്കുന്നത്. സോ അങ്ങനെ ഉള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് 35 പേർക്ക് രക്തദാനം ചെയ്യാൻ കഴിഞ്ഞു. സോ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം എടുക്കേണ്ട ഡേറ്റ് എടുക്കുക. BKDയുമായിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്യുക. ആ ഡേറ്റ് നമ്മൾ മറ്റുള്ള നാട്ടുകാരെ നമ്മളെ കൂട്ടുകാരൊക്കെ അറിയിച്ചിട്ട് ഇതുപോലെ ഒരു ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ക്യാമ്പ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് അവർ ഇതുപോലെ വാഹനം അവരുടെ സംവിധാനമായിട്ട് അവർ വരും. നമ്മൾ അന്നേക്കേക്ക് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളൊന്ന് തട്ടിയൊപ്പിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്താലേ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഉള്ള സിമ്പിളാണ്, അത്ര ഇതൊന്നുമില്ല. അതിന് മുന്നിട്ട് ഇറങ്ങണം. ആ ഒരൊറ്റ തീരുമാനം മതി. ആ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കുമെന്ന് ഞങ്ങൾ നടത്തി അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എന്തായാലും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ള എല്ലാ ക്ലബ്ബ് ഭാരവാഹികൾക്കും മറ്റുള്ള എല്ലാ നാട്ടിലും നടത്താൻ കഴിയട്ടെ എന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മുടെ മാതൃരാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് ആഘോഷിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായി ഈ പ്രദേശത്തെ കൂട്ടായ്മ മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കും സംസാരിച്ച പ്രസിഡന്റും അതുപോലെ മറ്റും സ്വാഗത ഭാഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ തികച്ചും ശ്ലാഘനീയമായ അഭിനന്ദനീയമായ ഒരു പരിപാടിയാണ് ഈ ഒരു പരിപാടി, പ്രത്യേകിച്ച് അത് ഇന്നത്തെ ഈ സുദിനത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഗ്രീൻ വോയിസ് എന്ന ഈ പ്രദേശത്തെ ഈ ഒരു സംഘടന, ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിലും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിലും ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉന്നതിയും ലക്ഷ്യമാക്കി മറ്റു സാമൂഹ്യ തലങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ തന്നെയും വളരെ മഹത്തായ ഒരു ത്യാഗ മനോഭാവത്തോടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലത്ത് അവരിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് വറുതിയും ദുരിതവും ഒക്കെ ഉണ്ടായ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. കോവിഡും അതുപോലെ തന്നെ നമുക്കറിയാം വലിയ മഹാമാരികൾ, പ്രത്യേകിച്ച് പ്രളയം ഒക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായതാണ്. ഇതിലൊക്കെ
ബിരുദം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സഹായിക്കുവാൻ ഈ കൂട്ടായ്മ മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരായ സഹജീവികളുടെ വേദനയും യാതനയും തൊട്ടറിയാൻ മാനസികമായ വിശാലതയുള്ള പ്രതിബദ്ധതയുള്ള ഒരു ഒരു ടീമായി ഈ കൂട്ടായ്മ ഇന്ത്യ സാംസ്കാരിക മേഖലയിൽ പല രീതിയിലും മുന്നേറ്റങ്ങളും നമ്മൾ ഗ്രീൻ വോയിസ് ചരക്കാടിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 75-ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഒരു സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു ഡെഡോണേഷൻ ക്യാമ്പ് അറേഞ്ച് ചെയ്യാൻ സുമനസ് കാണിച്ച നമ്മളെ ക്ലബ് ഭാരവാഹികളെടുത്തും അതിൻ്റെ പിന്നറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും BDK കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം 25% വളണ്ടറി ഡൊണേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇതുപോലത്തെ ക്ലബ്, കോളേജ്, അതുപോലെ പല കുട്ടികളും പല സംഘടനകളൊക്കെയാണ് മെയിനായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു മുന്നണി രംഗത്തേക്ക് നമ്മുടെ ക്ലബും കടന്നു വന്നു എന്നുള്ളത് അത്രയും അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ കുടുംബത്തിൻ്റെ അറിയിക്കുകയാണ്. അനുഗ്രഹമായിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അതേപോലെ നമ്മുടെ RRT വോളണ്ടിയേഴ്സ്, അതേപോലെ സാമൂഹ്യ സേവന പ്രവർത്തകർ. അവരിൽ നമ്മുടെ 6-ാം വാർഡിൽ ആദ്യം തന്നെ RRT പ്രവർത്തകർ ആരൊക്കെ തയ്യാറുള്ള എന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് പേരുകളാണ് അതിൽ ഉയർന്നു വന്നത്. അതിൽ ആദ്യം കൈവന്നിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ നമ്മുടെ അബ്ദുള്ള MP അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് എല്ലാവരുടെയും ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ കോവിഡ് സമയത്ത് വിദേശത്തു നിന്ന് വന്ന് നാട്ടിൽ കുടുങ്ങിയ സമയത്ത് സ്വന്തം വീട്, കുടുംബം, ജോലി, മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സ്വന്തം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന്, ഒരു ആവശ്യ സാധനം പറയുമ്പോൾ അത് ഓടി എത്തിച്ചു കൊടുക്കുന്നതിന് Day 1 മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും വിശ്രമമില്ലാണ്ട് രോഗികളുടെ വീട്ടിൽ അന്വേഷിച്ചെല്ലാനും അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനും പഞ്ചായത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നാട്ടിലറിയിക്കാനും അത് ഈ ആളുകൾ, ഈ മെമ്പേഴ്സിന് മറ്റാളുകളെ അറിയിക്കാനും എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ നാടിന് വേണ്ടി രാവും പകലില്ലാണ്ട് കഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഇത്രയില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലെ എല്ലാ വിശിഷ്ടാതികളെയും ഒരുമിച്ച് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന് ഉപകാരം കൈമാറുന്നതിന് വേണ്ടി. അടുത്ത സമ്മാനദാനത്തിനായി നമ്മുടെ എടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടുള്ള മൊയ്തു എടൂർ സാഹിബിനെ ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി ജിനാൻ ഫാത്തിമ MT 12-ാം ക്ലാസ് മുഴുവൻ A+. അടുത്തതായി ആയിഷ ഷാസി 10-ാം ക്ലാസ്സിൽ മുഴുവൻ A+.
അടുത്തതായി ഹസ്ന എം ടി 10ാം ക്ലാസ് മുഴുവൻ എ പ്ലസ്. സമ്മാനദാനത്തിനായി നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആയിഷ ചിറ്റകത്തിനെ ക്ഷണിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി ഫാത്തിമ ഷിഫ്ന എം ടി 10ാം ക്ലാസ് മുഴുവൻ എ പ്ലസ്.